എല്ലാ ദിവസവും ഓൺലൈൻ ഹാക്കിങ്ങിൻ്റെയോ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെയോ വ്യത്യസ്ത സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കൊപ്പം ഹാക്കർമാരും അവരുടെ ഹാക്കിംഗ് സാങ്കേതികകളും കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഹാക്കർമാർക്കും സുരക്ഷാ വിദഗ്ദ്ധർക്കുമിടയിൽ ജ്യൂസ് ജാക്കിംഗ് എന്ന് പൊതുവായി വിളിക്കപ്പെടുന്ന ഒരു സാങ്കേതികയെക്കുറിച്ച് മുന്നറിയിപ്പ് വേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഫോണുകൾ ചാർജ് ചെയ്തിട്ടുണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൊബൈൽ ഫോണുകൾ ടാബുകൾ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലുള്ള ഗാഡ്ജറ്റുകൾ ചാർജ് ചെയ്യുന്നതിന് പൊതു സ്റ്റേഷനുകൾ ഉപയോഗിക്കരുതെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ഇത്തരം ചാർജിംഗ് വഴി ഫോൺ ഹാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്ലഗ് ചെയ്യുന്നതിന് മുൻപ് രണ്ട് തവണ ചിന്തിക്കാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് എസ് ട്വീറ്റ് ചെയ്തത് നിങ്ങളുടെ പാസ്വേഡുകൾ മോഷ്ടിക്കാനും ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനും ഹാക്കർമാർക്ക് അവസരം നൽകിക്കൊണ്ട് മാൽവെയറിന് നിങ്ങളുടെ ഫോണുകളിൽ ഒരു വഴി കണ്ടെത്താനും ബാധിക്കാനും കഴിയും എന്നായിരുന്നു മുന്നറിയിപ്പ് തിരക്കേറിയ സ്ഥലങ്ങളിൽ പൊതു മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സാധാരണമാണ് ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റർമാരും മൊബൈൽ ഹാൻഡ്സെറ്റുകൾക്കായി ചാർജിംഗ് സ്റ്റേഷനുകൾ നൽകുന്നുണ്ട് ഫോണുകളിൽ ബാറ്ററി കുറവുള്ളവർ ഈ സ്റ്റേഷനുകൾ ഉപയോഗപ്രദമാണെന്ന് കണ്ടെത്തുകയും ചാർജ് ചെയ്യുന്നതിനായി അവരുടെ മൊബൈൽ സന്തോഷത്തോടെ പ്ലഗ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ അത് പുറത്തേക്ക് കാണുന്നത്ര സുരക്ഷിതമല്ലെന്ന് ടെക് വിദഗ്ധർ പറയുന്നു എന്താണ് ജ്യൂസ് ജാക്കിംഗ് ഹാർഡ്വെയർ വഴി ഹാക്കിംഗ് സാധ്യമാണ് അവയിൽ മിക്കതും യു എസ് ബി ഉപയോഗിച്ചായിരിക്കും ജ്യൂസ് ഹാക്കിങ്ങിൽ ഒരു ചാർജിംഗ് പോർട്ടായി യു എസ് ബി ഉപയോഗിക്കുന്നു ഇതൊരു ഡാറ്റ കണക്ഷൻ ഉപകരണമായി ഉപയോഗിക്കാനും കഴിയുമെന്ന് ഓർക്കണം ഇതിൻ്റെ സഹായത്തോടെ ഉടമയുടെ അറിവില്ലാതെ ഹാക്കർമാർ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ടാബ്ലെറ്റ് അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ ഉപകരണങ്ങളിൽ നിന്ന് സെൻസിറ്റീവ് ഡാറ്റ പകർത്തുകയോ ചെയ്യുന്നു നിരവധി വർഷങ്ങളായി സുരക്ഷാ വിദഗ്ദ്ധ ഉപഭോക്താക്കൾക്ക് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എസ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ അവസാനത്തിൽ സ്വകാര്യ പവർ ചാർജിംഗ് കേബിളുകൾ മാത്രം ഉപയോഗിക്കണമെന്നും പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റു ആളുകളുടെ കമ്പ്യൂട്ടറുകളിലൂടെ പൊതു കിയോസ്ക് അല്ലെങ്കിൽ ചാർജിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാക്കിംഗ് എങ്ങനെ തടയാം അത്തരമൊരു വിദ്യ എങ്ങനെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് കാണിക്കാനുള്ള ശ്രമത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ചില സുരക്ഷാ ഗവേഷകരും വിദ്യാർത്ഥികളും ജ്യൂസ് ജാക്കിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിച്ചു ലളിതവും ചെലവ് കുറഞ്ഞതുമായ ഹാർഡ്വെയർ ഘടകങ്ങൾ ഉപയോഗിച്ച് മാൽവെയർ സോഫ്റ്റ്വെയർ വഴി ഒരു ഐഫോണിനെ ബാധിക്കുന്ന ചെറിയ വലുപ്പത്തിലുള്ള ചാർജർ അവർ നിർമ്മിച്ചായിരുന്നു പരീക്ഷണം എന്നാൽ കുറഞ്ഞത് ഇത്തരം ഹാക്കിങ്ങുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്ന ഒരാൾക്ക് എടുക്കാവുന്ന ചില മുൻകരുതൽ നടപടിയുണ്ട് ഉപഭോക്താക്കൾ അവരുടെ ഗാഡ്ജറ്റുകൾ ഏതെങ്കിലും അജ്ഞാത യു ഡ്രൈവുകളുമായി ബന്ധിപ്പിക്കരുത് നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ഒരിക്കലും ഒരു പൊതു ചാർജിംഗ് സ്റ്റേഷനോ മറ്റാരുടെയെങ്കിലും ലാപ്ടോപ്പിലോ പി സി ഉപയോഗിക്കരുത് ഉപകരണത്തിൻ്റെ നിർമ്മാതാവ് നൽകിയ ചാർജും കേബിളും മാത്രം ഉപയോഗിക്കുന്നത് ഉറപ്പാക്കുക നിങ്ങളുടെ വൈദ്യുതി ഇല്ലാതായ മതിയായ ശേഷിയുള്ള നല്ല നിലവാരമുള്ള പവർ ബാങ്ക് വാങ്ങുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്